പ്രിയ സുഹൃത്തുക്കളെ, സ്വാഗതം. നമ്മൾ മെഡിറ്റേഷൻ്റെ അടുത്ത ലക്കമാണ്, 9-ാമത്തെ ലക്കമായിട്ട് വരും. അപ്പോൾ എന്താണ് ഈ തുരിയ അവസ്ഥ? നമുക്ക് മറ്റ് 3 അവസ്ഥകളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്: സ്വപ്നം, സുഷുപ്തി, ജാഗ്രത. അപ്പം ഇതിന്ന് കൂടിയിട്ട് 4-ാമത്തെ അവസ്ഥയാണ് തുരിയാവസ്ഥ എന്ന് പറയുന്നത്. തുരിയം 4 എന്നുള്ളതാണ് അർത്ഥം വരിക. അപ്പോൾ നമ്മൾ ഈ വിപസന ധ്യാനത്തിലൂടെ മുന്നേറുന്ന ആളുകൾ വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണ് തുരിയാവസ്ഥ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ അകത്ത് വളരെ ഗൗരവതരമായ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ജോലി മറ്റാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ സ്ഥലം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഒപ്പം നമ്മൾ ബാഹ്യമായ മറ്റ് കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ വ്യാഖ്യാനം. അകത്ത് നമ്മൾ വളരെ ഗൗരവതരമായ ജോലിയിൽ ഏർപ്പെടുന്നത് കൊണ്ട് മറ്റുള്ള പഞ്ചേന്ദ്രിയങ്ങളെല്ലാം വളരെ ഒരു തീർത്തും നിദ്രാവസ്ഥയല്ല. അതുകൊണ്ടാണ് ആ സുഷുപ്തി എന്നുള്ള അവസ്ഥ ഇല്ലാതിരിക്കുന്നത്. നമുക്കറിയാം, പുറമെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നുണ്ടാവും, പക്ഷേ ആ അവസ്ഥയോടൊട്ടും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ധ്യാനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുറമെ മഴ പെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാറ്റടിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളത് അറിയും, പതുക്കെ അറിയും. പക്ഷേ നമ്മളിപ്പോൾ ഒരു മെഡിറ്റേഷൻ ഹാളിലൊക്കെ ഇരിക്കുമ്പോൾ ഇയാളുടെ ആ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒന്നും തന്നെ അവിടെ ഉണ്ടാകുന്നില്ല. അത്ര അത് അധികാരികൾ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ, ഇപ്പോൾ സന്യാസിമാർ, ഇങ്ങനത്തെയുള്ള ആളുകളെല്ലാം അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞ ഇടം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഗുഹയിലൊക്കെ പോയിരിക്കാൻ, അല്ലെങ്കിൽ ഏകാന്തയുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പം ആ ഈ തുരിയാവസ്ഥയിൽ വളരെ സമയം, കൂടുതൽ സമയം ചിലവഴിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അകത്ത് ചെയ്യുന്ന വർക്കുകളുടെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഉദ്ദേശം, നമ്മളൊരു ധ്യാനത്തിനകത്ത് തുടർച്ചയായിട്ട് മുഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു പരിവർത്തനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 4 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകണം. കാരണം അത്രമാത്രം വർക്ക് നമ്മൾ അവശേഷിക്കുന്നുണ്ട്. ഇനി വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഈ പ്രാരാബ്ധം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഈ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളുടെ ആകത്തുക എത്രയോ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രമേ അതിൻ്റെ ആ ലാഘവത്വം കുറഞ്ഞു 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 കുറഞ്ഞ് പ്യൂരിഫിക്കേഷൻ നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിപസനയിൽ പറയുന്ന ഒരു വാഗ്ദാനം, ഒരു 7 ജന്മം എന്നൊക്കെയാണ് പറയുന്നത്. മിനിമം ഒരു 7 ജന്മം കൊണ്ടെങ്കിലും നിങ്ങൾ, അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ 7 ജന്മം കൊണ്ടെങ്കിലും ഏറ്റവും വലിയ മോക്ഷപ്രാപ്തിയിൽ എത്തുമെന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ അങ്ങനെയൊന്നും ലക്ഷ്യമാക്കുന്നില്ല. നമ്മളുടെ ഈ ഇപ്പോഴുള്ള ജീവിതത്തിൽ കുറച്ച് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടാവുന്ന ഒരു വഴി എന്നതിന് കണ്ടാൽ മതി. പിന്നെ പലർക്കും പുനർജന്മവും അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെ കുറിച്ചൊന്നും വിശ്വാസം ഉണ്ടാവണമെന്നുമില്ല, വിശ്വസിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നുമില്ല. നമ്മൾ ഈ ജന്മം നല്ല സ്വസ്ഥവും സുഖകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്കത് വളരെ ഉപകരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും എല്ലാവരുടെയും ഈ വാർദ്ധക്യകാലം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല. കാരണം നമ്മുടെ മനസ്സിൻ്റെ തന്നെ ആ പ്രവൃത്തികളെ കൊണ്ട് നമ്മൾ തന്നെ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് നമ്മളുടെ അടുത്തടുത്ത ലക്കങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്ഥിതിയിലെത്താനും ഒരു ആ സ്ഥിതി തുടരാനും വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. അത് മെയിൻറ്റെയിൻ ചെയ്യുക, നിശ്ചയമായിട്ടും അതുകൊണ്ട് നല്ല നല്ല ഗുണഫലങ്ങൾ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈ മെഡിറ്റേഷൻ നമ്മൾ തുടരുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മറ്റ് അവസ്ഥകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു വിത്ത്ഡ്രോവൽ സിംപ്റ്റം എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് പരിചയം ഉണ്ടാവും അല്ലേ? ഓരോരോ തെറ്റായ പ്രവണതയിൽ നിൽക്കുന്ന ആൾക്കാർ തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിത്ത്ഡ്രോവൽ പ്രശ്നങ്ങളൊക്കെ മറ്റേതിൽ, ഇവിടെയും നമ്മൾ അത് പ്രതീക്ഷിക്കണം. അപ്പോൾ ആ വിത്ത്ഡ്രോവൽ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ശാരീരിക അസ്വസ്ഥതകൾ എന്ന് ഒറ്റ വാക്കി ചുരുക്കി പറയാൻ പറ്റും. ഈ ശാരീരിക അസ്വസ്ഥതകളുടെ കൂടെ മാനസികമായ അസ്വസ്ഥതയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തുടരാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ ഏറ്റവും ചുരുക്കി പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കൈകാലുകൾക്ക് വേദന അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഒരു കുറേ സമയം ഇരിക്കുമ്പോൾ ആ രക്തോട്ടം കുറഞ്ഞിട്ട് മരവിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇരിക്കുന്ന പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം, തെറ്റില്ല. പിന്നെ തലയ്ക്ക് ചിലർ വളരെ കൂടുതൽ എന്താ പറയുക, ഇൻറ്റൻസിഫൈ ആയിട്ട് ഇത് ചെയ്യാൻ നോക്കുന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് തലയ്ക്ക് പ്രശ്നമുണ്ടാകും, ചിലക്ക് ലോഡ് കൂടുന്നൊരവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പോൾ അതും പാടില്ല. പിന്നെ ഉണ്ടാകാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സംസാരിക്കാതിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്, ചിലവർക്ക് ഈ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലീഫാവും. അങ്ങനെ സാധിക്കാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്,
പിന്നെ ചിലവർക്ക് ഈ മൊത്തം ഇതിനകത്ത് വിശ്വാസമില്ലായ്മ വരും, ഇതൊരു തട്ടിപ്പാണ്, ഇതൊന്നും ഇല്ല എന്നുള്ളത് അവിശ്വാസം വരും. പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ സംശയം വരും, ഇതിലൊക്കെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുന്നതൊക്കെ ശരി തന്നെയാണോ നമുക്ക്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ലോകത്തുള്ള പകല എല്ലാ കാര്യങ്ങളും കൂടി തടസ്സങ്ങളായ തടസ്സങ്ങളായി നമ്മുടെ മുമ്പിൽ വരും എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ വിത്ത്ഡ്രോവൽ സിംപ്റ്റമായിട്ട് കരുതണം. എന്തുകൊണ്ട് വിത്ത്ഡ്രോവൽ എന്ന് പറയുന്നതിനർത്ഥം, നമ്മൾ ഇതുവരെ മനസ്സിനെ ഏറ്റവും സ്വാഭാവികമായിട്ട് അതിൻ്റെ അതിൻ്റേതായ രീതിയിൽ മേയാൻ വിടുക ചെയ്തിരുന്നത്. മനസ്സിൻ്റെ നേരെ നമുക്കൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. പക്ഷെ മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സൊക്കെ നല്ല നിയന്ത്രണത്തിലുള്ള സാധനമാണെന്നുള്ള ചിന്താഗതിയാണ്, പക്ഷെ അല്ല എന്ന് തിരിച്ചറിയുന്നത് ഇവിടെ മാത്രമേ തിരിച്ചറിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ആവശ്യാനുസരിച്ച് മനസ്സിനെ നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് സമയത്ത്, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ആയുധവും ഉപയോഗിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് മറ്റ് മെഡിറ്റേഷനിലൊക്കെ ഒരു രൂപത്തെയോ ഒരു മന്ത്രത്തെയോ ഒക്കെ ധ്യാനിക്കാനുള്ള ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ നമുക്ക് വ്യക്തമാവും. അപ്പോൾ ഏറ്റവും നിഷ്പക്ഷമായ നിരുപദ്രവമായ ശ്വാസത്തെ നമ്മൾ, അത് സ്വാഭാവികമായ ശ്വാസത്തെ തന്നെ ആയിരിക്കണം നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനതിനനുസരിച്ചിട്ട് കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ മനസ്സിനത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുപോലെ സ്വച്ഛമായിട്ട് മേയാൻ പോയിക്കൊണ്ടിരുന്ന ആ വസ്തുവിനെ നമ്മൾ ഇങ്ങനെ അടുത്തടുത്ത് പിടിക്കാൻ തുടരുന്ന അത് അതിൻ്റെ എതിർപ്പ് പഠിപ്പിക്കുന്നുള്ളത്, ആ എതിർപ്പാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് കാണണം. എൻ്റെ മനസ്സ് മെരുങ്ങാൻ തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കുക, തുടരുക എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് നമുക്കൊരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ അതിനോട് പല വിധത്തിലും, ഏതൊക്കെ വിധത്തിൽ യോജിക്കാൻ കഴിയുന്നു, ഇത് നല്ലതിനാണ്, ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, പക്ഷെ പിന്നീട് എനിക്ക് നല്ല അവസ്ഥയിലാവും. നാലാമത്തെ ദിവസം മുതൽ നമ്മൾ ഈ പറഞ്ഞ തുര്യാവസ്ഥയിലേക്ക് നേരിട്ട് കടക്കും. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം മുതലേ അങ്ങനെ ആവാൻ തുടങ്ങുന്നുണ്ടാവും പലരും. നാലും അഞ്ച് ദിവസം കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ പാകപ്പെടുന്നത് അവിടെ മുതലാണ്. പക്ഷെ 6-7-8 ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും സുഖകരമായ കാലാവസ്ഥയിലൂടെയും കടന്നു പോവുക. ശരീരം എല്ലാം കൊണ്ടും വഴങ്ങി, ഈ പറയുന്നൊക്കെ നമുക്ക് മനസ്സിലായി, അതിൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ട് തുടങ്ങുന്നു. നമ്മൾ യാത്ര തുടരുകയാണ്. അത് 5-8 ദിവസങ്ങളിലുള്ള യാത്രയാണ് നമ്മൾ പറയുന്ന ആ തുര്യാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുന്നതോടെയാണ് നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടാൻ തുടങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ 10 ദിവസത്തെ ഒരു ക്യാമ്പ് കൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള ക്ഷമ കാണിക്കണമെന്നുള്ളതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും, വ്യക്തികൾക്കും സമൂഹത്തിനും ഓരോരുത്തർക്കും വളരെ മംഗളകരമായ ഫലങ്ങൾ നൽകുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ബുദ്ധൻ കണ്ടുപിടിച്ച ഏറ്റവും നല്ല ഒരു മെഡിറ്റേഷൻ്റെ അതിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ നമ്മൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മളുടേതായ ഒരു ഉപദേശം കൂടി വേണം, ഇത് നല്ലതിനാണ്, ഒന്ന് നോക്കൂ, ഫോളോ ചെയ്യൂ എന്ന രീതിയിലൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നെനിക്ക് പറയേണ്ടി വരും. എത്രയോ ആളുകൾ ഇതൊന്നറിയാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് എല്ലാവർക്കും ഒരേപോലെ ഇൻറ്റൻസീവ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചിലവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും, ചിലർക്ക് താല്പര്യം കുറവായിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ ആ 4 വിഭാഗം ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഭാഗ്യവും നമ്മുടെ ഭാഗ്യവും എല്ലാം കൊണ്ട് അവർക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ നല്ലത് തന്നെയല്ലേ. അപ്പോൾ സുഹൃത്തുക്കൾക്കൊക്കെ ധൈര്യമായിട്ട് ഷെയർ ചെയ്യുക. ഇത്ര സമയം കേൾക്കാൻ സാധിച്ചാൽ, മനസ്സ് കാണിച്ചാൽ സന്തോഷമുണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്തടുത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതായിരിക്കും.